ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പൊ ഇന്നൊക്കെ സോഷ്യൽ മീഡിയ പലയിടത്തും പറയുന്ന ഒരു വാർത്തയുണ്ട്. ഇത് നമ്മുടെ ജാസ്മിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുത്തത്. ഇനി ഈ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും, ഇന്ത്യയിലെ നിയമം അതാണ്, ഇന്ത്യൻ പൗരത്വമുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഏത് കാര്യത്തിന്റെ പുറത്തും ഒരു കേസ് കൊടുക്കണമെന്ന് തോന്നിയാൽ നമുക്ക് അതിന്റെ പുറത്തുള്ള അവകാശമുണ്ട്. നമ്മൾ പല സിനിമയിൽ ജയറാമൊക്കെ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്, വക്കീൽ വാസുദേവാണ്, ഏതൊക്കെയോ സിനിമയുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരാളുണ്ട്, ഒരു നവാബ് രാജേന്ദ്രൻ എന്ന് പറയുന്ന കേക്കാരനക്കെതിരെയായിട്ട് എപ്പോഴും കേസ് കൊടുത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അതുപോലെ ചില പൊതുവായ കാര്യങ്ങൾക്ക് പുറത്ത് കേസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, കോടതി അവർക്കതൊരു രസമുള്ള കാര്യമാണ്. അങ്ങനെ ആരോ ജാസ്മിനെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഫോർത്ത് ജെൻഷൻ എന്ന് പറയുന്ന ഒരു പേജിലാണ് ഞാനിത് കണ്ടത്, ഇൻസ്റ്റാഗ്രാം പേജിൽ. അപ്പം വളരെ വിശദമായിട്ട് പറഞ്ഞ് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അവർ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ജാസ്മിൻ കഴിഞ്ഞ ദിവസം കരിഞ്ഞ മത്സ്യകന്യക നിന്ന് നമ്മുടെ ജിൻഡോയെ വിളിച്ചതിൻ്റെ പുറത്ത് വർഗീയമല്ല വർണ്ണം നിറത്തിനെ ആക്ഷേപിച്ചു. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വലിയ പ്രക്ഷോഭമായിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടാടിയ ഒരു പ്രശ്നം ഓർക്കുന്നുണ്ടല്ലോ, സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണനെ ബ്ലാക്ക് എന്നും പറഞ്ഞ കറുപ്പ് പറഞ്ഞ ആശയവെച്ചു. അതിന് ലാലേട്ടൻ അതിനെ പ്രതികരിക്കുന്ന രീതിയിൽ ബിഗ് ബോസിൽ സംസാരിച്ച് വരെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് ജാസ്മിനും. ജാസ്മിന്റെ വായെന്ന് അറിയാതെ വിട്ടുപോയ ഒരു കേസാണ്. പക്ഷെ എന്നിട്ട് അവരതിനെ വീണ്ടും എടുത്തിട്ടൊന്ന് ആഘോഷിക്കുക ചെയ്തത്. ഒരു വട്ടം അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മോർണിംഗ് ടാസ്കില് അഭിഷേക് ജയദീപ് അത് വീണ്ടും എടുത്ത് പറഞ്ഞ് ഒരു ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു രീതി കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു രീതി ഈ കറുപ്പിനെ പറയുന്നതിനെതിരെ ഒരു കേസ് മനുഷ്യാവകാശ കമ്മീഷന് ജാസ്മിന് എതിരെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ കേസുകളൊക്കെ കൊണ്ടുകൊടുത്താൽ ആ ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ പേര് കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ജാസ്മിൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ കേസുമായിട്ട് നൂലാമാലയൊക്കെ ആയിട്ട് നടക്കേണ്ടി വരുമല്ല. അതൊന്നും നിസ്സാരമല്ല. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് നമുക്ക് ആർക്ക് വേണേലും ആരുടെ പുറത്തും ഇതുപോലുള്ള ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാം, പിന്നെ അതിന്റെ പുറകെ ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പൊ ജാസ്മിൻ ഇതൊക്കെ പറഞ്ഞതിന്റെ തെളിവ് ബിഗ് ബോസിലുള്ളതാണ്. ഇപ്പൊ ആൾക്കാർ സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട്, ആ പറഞ്ഞത് അതൊക്കെ സ്റ്റോറിയൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ജയദീപ് പറയുന്നുണ്ട്, അഭിഷേക് ജയദീപ് പറയുന്ന ആ ഭാഗമൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ജിൻഡോ കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജയിലിൽ കിടക്കുമ്പം ജാസ്മിനോട് ജിൻഡോ പറയുന്നു, ഞാൻ കരിഞ്ഞ മത്സ്യകന്യനല്ലേ എന്ന്. അപ്പൊ അത് അവിടെ ഒരു ഇഷ്യൂ ആയിട്ടുണ്ട്. അത് ഈ വിഷയം ആകുന്നതുകൊണ്ട് അത്ര ലൈവിലൊന്നും അധികം കാണിച്ചിട്ടില്ല, എപ്പിസോഡിലും കാണിച്ചിട്ടില്ല. അത് കട്ട് ചെയ്തായിരിക്കും, കാരണം ഇവർ എഡിറ്റ് ചെയ്താണല്ലോ ഇവിടുന്ന്. പക്ഷെ ജിൻഡോടെ വായിന്ന് നമ്മളത് കേട്ടു. അപ്പൊ അത് അവിടെ ഒരു വിഷയമായിട്ട് സംസാരിച്ചിരുന്നു, അത് ജിൻഡോയ്ക്ക് ഫീല് ചെയ്തിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം. കാരണം ജിൻഡോയും ജാസ്മിനോട് ജയിലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷൊട്ടേന്ന് ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞ് തെറി പോലെ എന്തോ ഭാഷയാണ് അത് എന്ന് തോന്നുന്നു. അപ്പൊ അതൊക്കെ വിളിച്ചു പറയുകയും പിന്നെ അവര് ഉമ്മ വെക്കാൻ ഒരുങ്ങിയപ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനൊക്കെ ഒരുങ്ങിയപ്പോഴത്തേക്ക് നടുക്ക് കയറി നിന്നിട്ട് അളിയാവൊന്നും സാധിച്ചില്ലല്ലോ, നടുക്ക് കയറി നിന്നിട്ട് നടന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരു വഴക്കുണ്ടല്ലോ. ആ വഴക്കിന്റെ ഭാഗത്ത് ഇടയ്ക്കെങ്ങാണ്ട് ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ അല്ലെങ്കിലും ഒരു മത്സ്യകന്യക അല്ല കരിഞ്ഞ മത്സ്യകന്യകനല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ജിൻഡോയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അത് സംഭവം ശരിയാണ്. അപ്പൊ അത് വെച്ച് പൊതുവെ പുറത്ത് നിൽക്കുന്നവർക്ക് പൊതുവായിട്ടുള്ളവർക്ക് അങ്ങനെ ഒരു ഹർജി കൊണ്ടിട്ടുകൊണ്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കേസ് ജാസ്മിന്റെ പുറത്ത് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ആരാണ് കൊണ്ടുകൊടുത്തതെന്ന് പറഞ്ഞ ആളുടെ പേരറിയത്തില്ല, ഈ പോസ്റ്റിന്റെ താഴെ ഞാൻ ആ പേര് കാണുന്നില്ല, ആരാ കൊടുത്തതെന്ന് അറിയുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കറുപ്പിനെ ആക്ഷേപിച്ച് പറയുന്നത് ഒരു ശരിയല്ല, എന്ത് പറഞ്ഞാലും ശരിയല്ല. കാരണം ഓരോ ഇന്റർവ്യൂലൊക്കെ ജാസ്മിൻ പോയി കറുപ്പിനെ അല്ലാത്ത രീതിയിൽ വെളുത്തിട്ട് പാറട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ് ജാസ്മിൻ. ഇതിനെയൊക്കെ അന്ന് അതൊരു വിവാദമായിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ അതിനെ ഉരുട്ടിപ്പരട്ടിയൊക്കെ മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുള്ള. പക്ഷെ അങ്ങനെ മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടാലും ജാസ്മിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വീണ്ടും ആ കറുപ്പിന്റെ ഒരു ഇത് കിടപ്പുണ്ടെന്നുള്ളതാണ് വീണ്ടും ഈ കരിഞ്ഞ മത്സ്യകന്യ എന്നൊക്കെ പറയുന്നത്. ജാസ്മിൻ വളരെ സുന്ദരിയാണ്, അതുകൊണ്ടായിരിക്കാം കരിഞ്ഞോരോടും കറുത്തോരോടും ഒക്കെ ഇങ്ങനെ ഒരു പുച്ഛം തോന്നുന്നത്. ഇവിടെ പണ്ട് തൊട്ടേ പണ്ടേ നമ്മുടെ കാർന്നവന്മാർ പറഞ്ഞിട്ടുണ്ട് കറുപ്പിനെ ഏഴഴ, കാരണം കറുപ്പിനെ ആക്ഷേപിക്കരുതെന്നുള്ളതാണ് ആ പറയുന്നതിൻ്റെ പോലും അർത്ഥം. കറുപ്പിലും വെളുപ്പിലും ഒന്നിലും ഒരു കാര്യമില്ല, മനസ്സ് നന്നാണ്. എത്രയോ വെളുത്തു സുന്ദരികളായിട്ട് നിൽക്കുന്ന എത്രയോ ആൾക്കാരിപ്പോൾ നമ്മുടെ സരിത സ്വപ്ന ഇങ്ങനെയുള്ള കുറെ സ്ത്രീകൾ ഇവിടെയുണ്ട്, വളരെ സൗന്ദര്യമുള്ളവരാണ്. പക്ഷെ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്നതായിരുന്നു, എന്നാ ഇടിവെട്ട് പ്രവൃത്തികൾ ചെയ്തവരാണ്. അതുകൊണ്ട് ഈ നിറത്തിലൊന്നും അവരുടെയൊക്കെ നിറം എന്താണ്, അതുകൊണ്ട് നിറത്തിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിനാണ് നിറം വേണ്ടത്. പിന്നെ ആ സാഹിത്യമൊന്നും ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് ഇനി നടക്കുമൊന്നുമില്ല. അപ്പൊ ജാസ്മിൻ എന്താണ് ഇനി ഈ പറഞ്ഞത്, പറഞ്ഞതാണെങ്കിൽ തെറ്റാണ്. ആ ഒരു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു എന്താണ് പറയണ്ടേ, ഒരു മോശമായ ഒരു ചിന്താഗതി ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പം
അറിയാതെ ഇടയ്ക്ക് പുറത്ത് ഇങ്ങനെ വരുന്നതാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയല്ല. സത്യം പറഞ്ഞാൽ അതിനൊക്കെ ജാസ്മിൻ പുറത്ത് പറഞ്ഞിട്ട് വന്നിട്ട് നല്ല പോലെ ക്ഷമ പറഞ്ഞ് വിടേണ്ട ഒരു കേസാണ്. പിന്നെ ഇത് കേസായിട്ട് ഇനി എന്താവും എങ്ങനെയാവുന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ജാസ്മിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ജാസ്മിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് കേസ് പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.